അപ്പൊ അതങ്ങ് ഉറപ്പിക്കാം. മതില് ചാടിയത് നീയാണെന്ന്. അതങ്ങനെ സാറിന് മനസ്സിലായി ഞാനാണ് മതിലിയാടിയതെന്ന്. ബാലയുടെ വീട്ടിൽ നിന്ന് വിളി വന്നിരുന്നു. ഇന്നലെ രാത്രി ഏതോ കള്ളൻ വീട്ടിൽ കയറിയെന്ന് പറഞ്ഞു. അത് നീ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എന്റെ വാഹനം അവിടെ കിടക്കുന്നത് നീ എങ്ങനെ കണ്ടത്? അതെവിടെ നിൽക്കട്ടെ സാറേ, സാറിന്റെ വാഹനം എങ്ങനെ അവിടെ കിടന്നു അതാണ് എനിക്കറിയേണ്ടത്. ഇന്നലെ രാത്രിയിലെ ബാലമേടത്തിന്റെ കാറ് കേടായതുകൊണ്ട് ഞാനാ വീട്ടിൽ കൊണ്ടുവിട്ടത്. ആയിക്കോട്ടെ, ബാലയെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് എന്തിനി വണ്ടി എവിടെ ഇടണം? എനിക്ക് മനസ്സുണ്ടായിട്ട്. ചന്ദ്ര, ഇവന്റെ ചോദ്യങ്ങൾക്കൊക്കെ താൻ എന്തിനാ മറുപടി കൊടുക്കുന്നേ? എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ കാല് പിടിക്കാം, എനിക്ക് ഒരു ഉത്തരം മാത്രം കിട്ടിയാ മതി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? ബാലയുടെ കഴുത്തില് സാറ് കെട്ടിയ താലിയുണ്ടോ? മേലാൽ ഇത്ര സംശയങ്ങളെ വേണ്ടി പടി കടന്ന് വന്ന നിന്നെ ലോക്കപ്പി കൊണ്ട് കിടത്ത ഞാൻ. ഇതിനു മുമ്പ് പല തവണ ഞാൻ നിനക്ക് വാണിംഗ് തന്നിട്ടുള്ളതാ. രാത്രി മതിലിയാടുക, ഒളിഞ്ഞു നോക്കുക, പ്രായം കുറെ ആയില്ലടാ. പോയി പെണ്ണ് കെട്ട് നീയെ, അതോടെ നിന്റെ ഈ സ്വഭാവം മാറി കിട്ടിക്കോളും. പെണ്ണ് കെട്ടാനാ സാറേ ഞാൻ ചോദിക്കുന്നത്? സാറ് പെണ്ണ് കെട്ടി ഒന്ന്. എന്നെ തല്ലി വാ അടപ്പിക്കാം, എന്നാലും സത്യം ഒരുപാട് നാൾ മൂടി വെക്കാൻ കഴിയില്ല കമ്മീഷണർ സാറേ. അതെന്നെങ്കിലും അറിയേണ്ടവർ അറിയും. അവൻ സത്യങ്ങൾ തേടിയുള്ള യാത്രയില്ല, അതിനുവേണ്ടി അലയ്യ. അപ്പോ കഴിഞ്ഞൊരു രാത്രി ഇവിടെ വന്നത് അവനായിരിക്കും അല്ലേ സാർ? സംശയം വേണ്ട, ഗായത്രി അവൻ ഇളക്കുന്നുണ്ട്. അതാ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയും ബാലയുടെ വീട്ടിലുമൊക്കെ അവൾ അപ്രതീക്ഷിതമായിട്ട് കയറി വരുന്നത്. അവനിങ്ങനെ ഏത് നേരവും പിന്നാലെ നടന്നാൽ പെട്ടെന്ന് എല്ലാം അറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ അറിയുന്നെങ്കിൽ അറിയട്ടെ ചന്ദ്ര, ഞാനായിട്ട് ആരോടും ഒന്നും പറയുന്നില്ല. എങ്കിലും ഇതിങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ ശ്വാസം മുട്ടല് ഒരുപാടാ. വിവാഹം കഴിഞ്ഞു, പക്ഷേ ബാലയുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. അത് കഷ്ടമല്ലേ? അതിനൊരു മാറ്റം അവൻ മൂലം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവട്ടെ. മാറ്റം എങ്ങനെ ഉണ്ടാകാനാ സാർ? ഗായത്രി എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതു രീതിയിലൊക്കെ ആ കൊച്ചു പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. അതിനുശേഷം സാറിന് ബാലമേടത്തിനൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഗായത്രിയുടെ പോക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിപ്പോയതാണ് സാർ. ആ തോന്നൽ ശരിയാ ചന്ദ്ര. ഗായത്രിയുടെ എല്ലാം നശിപ്പിക്കാനുള്ള മനസ്സും ബാലയ്ക്ക് അവളോടുള്ള സ്നേഹവും അപകടം തന്നെയാ. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല. തെളിയാതെ കിടന്ന പല കേസുകളും വിളിച്ചത് കൊണ്ടുവന്ന എനിക്ക് എന്റെ ലൈഫിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല. എത്ര മണിക്കൂറായടി മുഖം മിനുക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ എന്റെ ഭാവിയിലെ പ്രിയതമന്റെ അടുത്തേക്ക് പോവാ. തോന്നി അയാളെ മര്യാദയ്ക്ക് ജോലി എടുക്കാൻ നീ സമ്മതിക്കത്തില്ലല്ലോ. ഹാ, ഇടയ്ക്കൊക്കെ എനിക്ക് വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടട്ടെ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യട്ടെ. ബാലേച്ചയെ കണ്ടിട്ട് വേണം അങ്ങോട്ട് പോവാൻ. ബാലേച്ചി അഭിയേട്ടനോട് എന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു, അതറിയാൻ ആകാംക്ഷയുണ്ട് എനിക്ക്. ദേ, അവർക്ക് നീ ഒരു ശല്യം ആയിക്കൊണ്ടിരിക്കുക. എന്റെ ചേച്ചിക്ക് ഞാനൊരു ശല്യം ആവൂടി? ദേ, ഫ്രീ ടൈമിന് നീ അവരെ കാണുന്നത് തെറ്റില്ല, അല്ലാത്തപ്പോ ഒഴിവാക്കുന്നത് നല്ലത്. അവരേത് പൊസിഷനിൽ ഇരിക്കുന്നതെന്ന് നീ ചിന്തിക്കണം. അവരെ ഉത്തരവാദിത്തെ കുറിച്ച് നീ അറിയണം. നിന്റെ പിള്ളേര് കളിക്ക് കൂട്ടുനിൽക്കാനല്ല ഗവൺമെന്റ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. എങ്കിലും എനിക്ക് വേണ്ടി ഇത്രയും സമയമൊക്കെ മാറ്റിവെക്കാം.
മിക്കവാറും നിന്റെ ഈ സ്വഭാവമായിരിക്കും നിനക്ക് വിനയാവുന്നത്. എടി, ഈ ഡി സി പി അഭിറാം ഐ പി എസ് ആരായിരുന്നു? പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരു ആൺസിംഹം. തന്റെ ഇടവും ധൈര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരാള്, ആരുടെ മുമ്പിലും തല ഗുനിക്കാത്തവൻ. എന്നിട്ടും ആ ആളെ ഞാൻ ഈ പരുവത്തിലാക്കിയില്ലേ. പിന്നെ ഇനി ഞാൻ എങ്ങനെ പെരുമാറിയാലും അയാൾ ചാടിപ്പോവാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് ബാലീച്ച് മീഡിയ ട്രെയിൻ നിൽക്കുമ്പോ. വരുന്ന മകരമാസത്തിൽ വിവാഹം, അതാ എന്റെ പ്ലാൻ. അല്ല, അതിങ്ങ് അടുത്തില്ലേടി? അടുത്തു. അഭേട്ടം പക്ഷെ സാവകാശം ചോദിച്ചിരിക്കുക. അതിൽ നിന്നും ആളിനെ ഇളക്കണം. ആ സാരമില്ല, ബാലേച്ചും മുത്തശ്ശനൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് അഭേടിന്റെ വീട്ടിലേക്ക് എല്ലാരും കൂടി പോവാൻ നിൽക്കുക. അതിനിടയിൽ എന്തെങ്കിലും ഒരു മാർഗം വരാതിരിക്കില്ല. മകരത്തിൽ വിവാഹം, അതായത് ജനുവരിയോടെ. പിന്നെ എനിക്ക് നിന്നെ നഷ്ടപ്പെടുമല്ലോടി. ഇല്ലടി അഹങ്കാരി, എന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ഒപ്പം നിന്ന് നീ എന്റെ ജീവിതത്തിലുടനീളം ഉണ്ടാവും, മരണം വരെ. പോയിട്ട് വരാടി. ആരോമലേട്ടൻ ഇനി പിന്തിരിയില്ല, പിന്നാലെ നടക്കും ഏത് നേരവും. നമ്മൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച പോലും അപകടമാ. ജോലി സംബന്ധമായി നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും, ഇനി അതിനും പറ്റില്ല എന്നാണോ? അവന് ശരിക്ക് കിട്ടിയിന്നല്ലേ ശ്രീഹേട്ടൻ, ആളറിഞ്ഞിട്ട് ഇടിച്ചതാ. പോയി പെണ്ണ് കെട്ടുന്നതിന് പകരം ഞങ്ങളുടെ പണി ഏറ്റെടുത്തിരിക്കുക, ഇൻവെസ്റ്റിഗേഷൻ. അവന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്താ ഫ്യൂച്ചർ പ്ലാൻ? എനിക്കിനി തറവാട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. എന്റെ വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞ് പലരും നെറ്റി ചുളിച്ചു കഴിഞ്ഞു. നിനക്കറിയാലോ എന്റെ അമ്മായിയെ, അവര് വീട്ടിലോട്ട് വരാനിരിക്കുക, വന്നാ അച്ഛനെ പോലും പുരിക്കും. അങ്ങനെ അവിടെ യുദ്ധം നടക്കാൻ പോകുമ്പോഴാ ഇവിടെ അതിലും വലിയ സ്ഫോടനം നടക്കുന്നത്. ഏ, ഒന്നെനിക്ക് ഉറപ്പാ, ഈ മൂടി വെച്ചിരിക്കുന്നതൊക്കെ ഗായത്രി ഉടനെ അറിയും. നമ്മൾ പറയാതെ തന്നെ മറ്റാരുടെയെങ്കിലും നാവിൽ നിന്ന് അതിനുള്ള സാധ്യത ഒരുപാടാ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് യാത്ര പോയതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. സാവകാശം അവളെ എല്ലാം അറിയിക്കണം. ആ, അങ്ങനെ അറിയിച്ച മടക്കയാത്രയുണ്ടാവും അവളില്ലാതെ. വെട്ടിത്തുറന്നല്ലേ അഭിയേട്ട അവള് നമ്മൾ രണ്ടാളോടും പറഞ്ഞത്? അവള് മോഹിച്ച ആളെ മറ്റൊരുവള് നേടിയാ പിന്നെ കത്തി തീരുമെന്ന്. അവള് മാത്രമല്ല കത്തുന്നത്, അതിനു മുമ്പ് എന്റെ ഭാര്യയും കത്തിക്കും. അതുറപ്പാ. അവൾ അങ്ങനെ ദഹിപ്പിക്കാൻ വന്ന ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു കൊടുക്കും. അവൾക്കില്ലാത്ത ജീവിതം, സന്തോഷം, സമാധാനം എനിക്കും വേണ്ട അഭിയേട്ട. ഇതിപ്പോ പരിഹരിക്കാൻ പറ്റാത്ത തലവേദനയായി പോയി. തെളിയാതെ കിടക്കുന്ന കേസുകള് ഇത്രയും ഭാരമല്ല. ഇത് കൈവിട്ടു പോയി മോളെ. ഞാൻ വന്നത് നല്ല സമയത്താണല്ലോ, എനിക്ക് കാണാൻ കൂടി സാധിക്കാത്ത ആളെ കാണാൻ പറ്റില്ലോ. ചില പ്രശ്നങ്ങള്, അതേപ്പറ്റി കളക്ടറോട് സംസാരിക്കാൻ വന്നതാ. ഞാൻ ഡിസ്റ്റർബൻസ് ആയോ? ചേച്ചിയോട് ശരിക്കും പറഞ്ഞ അസൂയ തോന്നുക. ഞാൻ ഇതുപോലെ കളക്ടർ ആയെങ്കിൽ അഭിയേട്ടൻ എന്നെ ഇതുപോലെ കാണാൻ വരില്ലായിരുന്നോ? ഉള്ളതുപോലും പഠിക്കുന്നില്ല, എന്നിട്ടാ കളക്ടർ ആവുന്നത്. ഞാനേ മംഗലാപുരത്ത് നിന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നതേ ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് എനിക്ക് രണ്ട് നേട്ടങ്ങളുണ്ടായി. എന്റെ ബാലേജ് എനിക്ക് തിരിച്ചു കിട്ടി, പിന്നെ ഈ ധൈര്യശാലിയായ കമ്മീഷണറെ. മോൾ എന്തിനാ വന്നേ? അഭിയേട്ടനുമായിട്ട് പർച്ചേസിനൊക്കെ പോണമെന്നുണ്ടായിരുന്നു. അതിനു മുമ്പ്
ചേച്ചി ഒന്ന് കാണാൻ കൂടി ഞാൻ വന്നതാ. ഒരു മിനിറ്റ് അബേട്ട, പ്ലീസ്. അതെ, എന്റെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞു, എന്നെ കുറിച്ച് അബീടിനോട് പുകഴ്ത്തി പറഞ്ഞു. ആ, സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്. ഒന്നും കേൾക്കാൻ നിന്ന് തരില്ലെന്നറിയാം, എങ്കിലും പറയണം ബാലേശി. വിവാഹം ഒരുപാട് വൈകിക്കാതെ എത്രയും പെട്ടെന്ന് നടത്താൻ പറയണം. ഞാൻ അതേപ്പറ്റി പറയുമ്പോ തിരിച്ച് അബിയേട്ടൻ പറയുന്നത് എന്താണെന്നറിയോ? മോളെ ഇപ്പോഴും കുറുമ്പുകാരിയായ ഒരു കൊച്ചുകുട്ടിയായിട്ടാ അബിയേട്ടന് തോന്നുന്നതെന്ന്. അതുകൊണ്ട് ഒരു പക്വത വരട്ടെ എന്നൊക്കെയാ അബിയേട്ടൻ പറയുന്നത്. അല്ല, എങ്ങനെ ചേച്ചി പക്വത വരുത്തുന്നെ? അബിയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? മോളിങ്ങനെ ഏത് നേരവും പിന്നാലെ നടക്കാതിരുന്നാ മതി. അങ്ങനെ നടക്കുമ്പോ ആണുങ്ങൾക്ക് ഡിമാൻഡ് കൂടും. അതിപ്പോ നമ്മള് പെൺകുട്ടികൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അത് ശരിയാ. അതുകൊണ്ട് ആ ആരോമലിനെ പോലെയുള്ളവർ പറയുന്നത് കേൾക്കാതെ മോള് കുറച്ചും കൂടി സീരിയസ് ആവണം. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി ഒന്ന് കണക്കിലെടുക്കണം. ഞാനത് ശ്രദ്ധിച്ചോളാം. എനിക്കും ബാലീശെ പോലെ ഇവിടെ എന്തെങ്കിലും ഒരു ജോലി മതിയായിരുന്നു. അപ്പോ അബിയേട്ടനെ ഏത് നേരവും കാണായിരുന്നു. ഇത് തന്നെയാണ് കുഴപ്പം. എന്തിനാ മോളെ ഏത് നേരവും കാണുന്നത്, വിളിക്കുന്നത്? അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. പറ്റുന്നില്ല ചേച്ചി, എനിക്കെപ്പോഴും അബിയേട്ടനെ കാണാൻ തോന്നുവാ വിളിക്കാനും. ഞാൻ ഏതായാലും ഇന്ന് പർച്ചേസിങ്ങിന് മോൾക്കൊപ്പം വരാൻ പറയാം. വരാതിരിക്കില്ല, എങ്കിലും ശരിക്കും നിർബന്ധിക്കണം. ദേ, എന്നെ ഒന്ന് ബോസ് ചെയ്യാനും മറക്കല്ലേ. മോൾ എന്റെ ജീവനാണെന്ന് അഭയേട്ടൻ അറിയാം. അപ്പൊ പുകഴ്ത്തിയാലും അത് ചേച്ചിയുടെ അനിയത്തിയോടുള്ള ഇഷ്ടമാണെന്നേ അഭയേട്ടൻ പറയൂ. ആളൊരു പോലീസ് ഓഫീസർ അല്ലേ, അതുകൊണ്ട് പറഞ്ഞു തുടങ്ങുമ്പോഴേ കാര്യം പിടികിട്ടും. എന്നാ ശരി, മോൾ പൊയ്ക്കോ, ഞാൻ വേണ്ട രീതിയിൽ എല്ലാം ശരിയാക്കി തന്നോളാം. ശരി ചേച്ചി, പോട്ടെ. പോയോ? ഇനി ഞാൻ പോണോ അവക്കൊപ്പം പർച്ചേസിന്? പ്ലീസ് അബിയേട്ട, അവളെ വേദനിപ്പിക്കരുത്, പോണം. അതുപോലെ എന്നെ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞാ നീ കേക്കുവോ? അബിയേട്ടനെ പോലെയാണോ മോള്? അവള് അത്യാവശ്യം വാശിയൊക്കെ ഉള്ളൊരു കൊച്ചു പെണ്ണല്ലേ. ആ കൊച്ചു പെണ്ണിന്റെ ചില പ്രവൃത്തികള് അത്ര കൊച്ചല്ല. ഓർമ്മയുണ്ടോ അവൾ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ വരവറിയിച്ചുകൊണ്ടാ? അന്ന് മയക്കുമരുന്ന് കേസിൽ അനിയത്തി അകപ്പെട്ടപ്പോഴാ ചേച്ചി അവളെ ആദ്യമായിട്ട് കാണുന്നത്. ശരിയാ, അന്നും അതിനുശേഷം എനിക്ക് എന്തൊരു ദേഷ്യമായിരുന്നു അവളോട്, കൊല്ലാനുള്ള ദേഷ്യം. അപ്പോഴൊക്കെ നീ പറഞ്ഞത് ഓർമ്മയിൽ തന്നെ ഉണ്ട്, ഇതുപോലൊരു അഹങ്കാരി പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ലാന്ന്. അവള് സ്വന്തം അനിയത്തിയായപ്പോ കൊച്ചു പെണ്ണായി, സാധുവായി. അമ്മയിങ്ങെത്തും, പിന്നെ ആ പ്രശ്നം രൂക്ഷമാകാൻ പോകുന്നത്. വിവാഹം നടക്കാൻ വേണ്ടി എല്ലാത്തിനും കൂട്ടുനിന്നു, എന്നാ ഇനിയിപ്പോ ആ നയം തുടരുമെന്ന് തോന്നുന്നില്ല. അഭയേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യാനാടി? അമ്മായി അമ്മയ്ക്ക് മരുമകൾ അടുത്ത് വേണമെന്ന് തോന്നിയാ നീ വന്നേ പറ്റൂ. സാഹചര്യം എല്ലാവർക്കും അറിയാം, എങ്കിലും ഭയം കാണില്ലടി ഇതിങ്ങനെ വളർത്തുന്നതിൽ. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല.
അഭയേട്ടനുമായി ഒന്നിച്ച് ജീവിക്കണം. ഗായത്രി മോളുടെ കണ്ണ് നനയാനും പാടില്ല. രണ്ടും കൂടെ നടക്കില്ല, ഒരു നഷ്ടം ഉറപ്പാ. ആ, ഞാൻ ഏതായാലും പർച്ചേസിന് പോവാം. നാടകം നന്നായിട്ട് മുന്നേറട്ടെ. കളക്ടറും കമ്മീഷണറും ഒരു മുൻ കൃഷി ഓഫീസറും ഉൾപ്പെടെ പക്വത എത്തിയവരെല്ലാം ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർ കളിക്കുക, തീരെ താഴേക്ക് പോവാ. അടി കൊടുക്കണം നിന്റെ ആ ശേഖരൻ എന്ന് പറയുന്ന മുത്തശ്ശനും, പിന്നെ മരിക്കാനുള്ള പ്രായം കഴിഞ്ഞിട്ട് മരിക്കാത്ത ആ മുത്തശ്ശിക്കും. ഞാനൊന്നും പറയുന്നില്ല. നാടകമൊക്കെ അവസാനിച്ചോ? എന്റെ മോനും മരുമോളും ഒരുമിച്ച് താമസിക്കാനും തുടങ്ങിയോ? തുടങ്ങിയോ എന്ന് വെച്ചാ തുടങ്ങി. അല്ല, മുടങ്ങിയെന്ന് വെച്ചാ മുടങ്ങി. അല്ലല്ല, തുടങ്ങി തുടങ്ങി. അല്ല, മുടങ്ങിയെന്ന് വെച്ചാ മുടങ്ങി, തുടങ്ങി അങ്ങ് പോകുന്നു. എന്തൊക്കെയാ ഇവൻ പറയുന്നത്? ഉള്ളത് പറയാലോ, സത്യങ്ങൾ ആ വാല് പിടിച്ച പെണ്ണ് അറിയുന്നത് വരെ നീ ഉദ്ദേശിക്കുന്ന പോലെ ബാലമോക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാ വിവാഹം കഴിഞ്ഞ ശേഷം ബാല അവളുടെ കുടുംബത്താണോ താമസം? ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്, പിന്നെ അവിടെയും പോകാറുണ്ട്. വന്നും പോയി അങ്ങനെ അങ്ങ് നിൽക്കുന്നു. ഇനി സ്ഥിരമായിട്ട് നിൽക്കുമോ എന്ന് ചോദിച്ചാ അത് ദൈവത്തിന് മാത്രമേ നിശ്ചയമുള്ളൂ. നിർത്തറ. മനുഷ്യനിവിടെ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോഴാ അവന്റെ ഒരു നേരം പോക്ക്. നിനക്ക് അടുക്കള പണിയൊന്നുമില്ലേ? ഇല്ലേ, സാറമ്മ വന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് പണി ഇഷ്ടം പോലെയുണ്ട്. പിന്നെ എല്ലാവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഏട്ടനും ഇവിടെ ഉണ്ടായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടില്ലല്ലോ ഏട്ടാ. എടി, നമ്മൾ ആരും ശ്രമിക്കാതെ തന്നെ ഏത് വിഷയത്തിനും പരിഹാരം കാണാൻ കഴിയുന്നവരാണ് അഭിയും ബാലമോളും ഒക്കെ. രവീണയുടെ ഭാവി ഇരുട്ടിലായി, പക്ഷേ നേരം കൊണ്ടാ ബാലമോള് മോക്കൊരു ബന്ധം ഉണ്ടാക്കിയത്. അതറിയല്ലോ നിനക്ക്. ഇവിടെ ആ കുട്ടി നിസ്സഹായാണ്. ആ മോളുടെ മുന്നിൽ അവൾ നെഞ്ചിനകത്ത് കാലങ്ങളായി പ്രതീക്ഷിച്ചിരുന്ന അനിയത്തിയാ. അവിടെ ഈ രീതിയിൽ അതിന് മുന്നോട്ട് പോകാൻ പറ്റൂ? അവനിങ്ങ് വരട്ടെ, എനിക്ക് രണ്ടിലൊന്ന് അറിയണം. അവര് ചേച്ചിയായി അനിയത്തിയായി എന്ന് കരുതി അവയ്ക്കൊരു ജീവിതം വേണ്ട ഏട്ടാ. ഗായത്രിക്ക് വേണ്ടി അഭി അവന്റെ പെണ്ണും ജീവിതം ഹോമിക്കണോ? വിവാഹത്തിന് മുമ്പ് ഇതൊക്കെ അറിയായിരുന്നല്ലോ. ഒന്നും അറിയാതെ അഭിയുടെ ഭാര്യയായത് ബാലമോളല്ലേ? അറിയിച്ച മതിയായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഒന്നും പറയരുത് പറയരുതെന്ന് അഭി ഉൾപ്പെടെ എല്ലാരും പറഞ്ഞപ്പോഴും അത് കേൾക്കാൻ പാടില്ലായിരുന്നു. ആ, എങ്കിൽ നിനക്ക് ഒരിക്കലും നിന്റെ മകന്റെ വിവാഹം കാണാൻ കഴിയുമായിരുന്നില്ല. അവരൊരു കുടുംബമായി ജീവിക്കുന്ന കാണാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോഴും അവനുണ്ടോ കുടുംബം? വിവാഹം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നന്ദിനി. എന്ന് വെച്ചേ ബന്ധുക്കളെല്ലാം വിവാഹ ശേഷം പ്രതിഷേധത്തിലായിരുന്നെങ്കിലും ഇപ്പോ അവരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവര് വിരുന്നീൻ എപ്പോഴാ വരുന്നെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി കൊടുക്കണം എനിക്ക് മടങ്ങി പോകുമ്പോ. അത് മാത്രമാണോ, കുടുംബക്ഷേത്രത്തിൽ പൂജ അധാനുമാസത്തില് അന്ന് അഭിയേയും മരുമോളെയും കൊണ്ടുചെന്ന് ദേവിക്ക് പൂമൂടൽ പൂജ നടത്താമെന്ന് എനിക്ക് നേർച്ചയുള്ളതാ. അതൊക്കെ ദേവി തന്നെ നോക്കിക്കോളും. എല്ലാം ദൈവങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതൊന്നും ചെയ്യണ്ട. ഇങ്ങനെ പോട്ടെ, മകൻ ഇവിടെയും മരുമോൾ അവിടെ, കഷ്ടം തന്നെ. മകൻ ഇവിടെയും മരുമോൾ അവിടെ, കഷ്ടം തന്നെ. No, 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 no,
മാറ്റി വെച്ചേക്ക്. ശരി മാഡം. ദേ ആ റെഡിങ് എടുത്ത്. നിനക്ക് ആരെങ്കിലും ഇതിൽ കൈവശം തന്നിട്ടുണ്ടോ? ഏത് നേരവും പർച്ചേസ് പർച്ചേസ്. ഓരോരുത്തർക്കും ഓരോരോ ഹോബി അല്ലേ അഭിയേട്ട. എന്റെ ഹോബി ഇതാ. ആ പെട്ടെന്നാവട്ടെ. ആ ബാലിജിക്ക് നല്ലൊരു സാരി സെലക്ട് ചെയ്യണം അഭിയേട്ട. ആ എന്നവാ. ഇത് വേണ്ട, ഇത് രണ്ടും ബില്ലാക്കിക്കോ. അന്ന് അഭിയുടെ ഡ്രസ് സെലക്ട് ചെയ്യുമ്പോ ബാലേച്ചിയുടെ സഹായം ഞാൻ തേടിയിരുന്നു. ഓ എത്ര പെട്ടെന്ന് സെലക്ഷൻ കഴിഞ്ഞത്. എന്റെ ചേച്ചിയാ എങ്കിലും ഇത്ര പെട്ടെന്ന് ചേച്ചിക്കിണങ്ങിയ സാരി സെലക്ട് ചെയ്തതില് കുറച്ച് അസൂയുണ്ട് കേട്ടോ. എത്രയോ നാളായിട്ട് കാണുന്നതാ ഞാൻ ബാലെ. അപ്പോ അവൾക്ക് യോജിച്ച കളറ് എനിക്ക് പെട്ടെന്ന് പിടികിട്ടു. ഇത് കൊള്ളാം. എന്നാ പിന്നെ എനിക്ക് തർക്കമില്ല. ഇത് ബില്ലടിച്ചോളൂ. ഡ്യൂട്ടിക്കിടല നീ എന്നെ വിളിച്ചിറക്കിയത്. കെട്ടാൻ പോകുന്ന പെണ്ണിന് വേണ്ടി കുറച്ചൊക്കെ സമയം കളയാൻ സാറേ. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിത്. സ്വന്തം ഭർത്താവിനെ ഒരു പെണ്ണ് ഇങ്ങനെ രണ്ടാന്തരമായി കാണുന്നത്. ഇങ്ങനെ ഒന്ന് കിട്ടണം, ഇവളുടെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്ന് ക്ഷമിക്കൂ, ഈ കഥ കണ്ടറിയൂ. അഭിയേട്ടനെ ബാലിജി എപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ തിരികെ നൽകും ഞാൻ, ഉറപ്പ്. ബാലിജിയുടെ ഈ സ്നേഹത്തിന് മുന്നിൽ അഭിയേട്ടൻ പോലും എനിക്ക് രണ്ടാമതാണ്.